അസ്സലാമു അലൈക്കും. നമസ്കാരം. ടാലം കുക്കിങ്ങിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു പഴം നിറച്ചതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ ഇത് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. അതായത് പഴം നിറച്ചത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യൊന്ന് പുതിയ വരട്ടെ. ഫില്ലിങ്ങിന് വേണ്ടിയുള്ളതാണ് ഇത്. ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഫ്രൈ എന്ന് വെച്ചാൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചെറുതാക്കി അരിഞ്ഞതാണ്. അതൊന്ന് വരണ്ട് വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് തേങ്ങ എടുത്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ തേങ്ങയും കൂടെ ഒന്ന് നെയ്ക്കകത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. റെഡിയായി. അതായത് പഴം നിറച്ചതിനകത്തോട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിതൊന്നും ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മുടെ ഏത്തപ്പഴം, അതായത് പഴം നിറച്ചത് പഴം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം അതിനകത്തോട്ട് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബനാന എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഏത്തപ്പഴം നമ്മൾ രണ്ട് പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇത് പഴം ഏത്തപ്പഴം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. ഇനി നമുക്ക് നറുക്കാം. ഇതൊന്നിങ്ങനെ പൊരിച്ചെടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഫില്ലിങ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും നിറച്ചത്. നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഞങ്ങളിൽ ഇപ്പം മധുരയില്ലാത്ത കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് എത്താം.